ഇസ്രയേൽ ഇറാനെ ഏത് സമയത്തെങ്കിലും തൊടാൻ തയ്യാറായാൽ ഒ ഐ സിയിലെ അൻപത്തി വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ പട പൊരുതുമെന്നുള്ള ഒരു ധാരണയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത് അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി അവർ നേരത്തെ കൂടിയ ഉച്ചകോടിയുടെ ഭാഗമായി പലസ്തീനെ അംഗീകരിക്കണമെന്നും ജെറുസലേം അതിന്റെ തലസ്ഥാനമാണെന്നും വിശുദ്ധ ഇടമാണെന്നും തീർച്ചപ്പെടുത്തുന്ന ഒരു തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ അവർ കൈക്കൊണ്ടിരുന്നു അതനുസരിച്ചുകൊണ്ട് അതേ നിലപാടിൽ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി ഈ അൻപത്തിയേഴോളം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ അണിചേരുമെന്ന പ്രതീക്ഷയായിരുന്നു ഖമൈനിക്കുണ്ടായിരുന്നത് അതൊക്കെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത് എന്തിനേറെ പറയുന്നു മുസ്ലിം രാഷ്ട്രങ്ങൾ രക്ഷയ്ക്കെത്തുന്നില്ല എന്ന് മാത്രമല്ല ഇറാനെ അനുകൂലിച്ചു പോലും ഒരു വാക്ക് പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ദയനീയം ഒട്ടുമിക്ക രാജ്യങ്ങളും ഒക്ടോബർ ഒന്നാം തീയതി ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ നടപടിയെ ശക്തമായി നിശിതമായി വിമർശിക്കുന്നു മുൻപന്തിയിലാകട്ടെ സൗദിയും ഈജിപ്റ്റും അടക്കം രംഗത്തെത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇറാന് പിടിവള്ളിയായി മറ്റൊരു രാജ്യത്തു നിന്നും ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇതിനു പിന്നാലെ ശക്തമായി ഉറപ്പിച്ചുകൊണ്ട് ഇറാൻ പറയുന്നത് മാത്രം ഇനി ഒന്നാം തീയതി ഇറാൻ നടത്തിയ ആക്രമണത്തിലുള്ള പ്രത്യാക്രമണം മറുപടി എന്ന രീതിയിൽ ഇരുപത്തിയാറാം തീയതി ഇസ്രയേൽ യുദ്ധ ശനിയാഴ്ച ദിവസം ഇറാനുമേൽ ആക്രമണം നടത്തി അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ചുട്ടരിച്ചപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നാല് സൈനികർ മരണപ്പെട്ടപ്പോൾ അതിനുപോലും വ്യോമവാദ തുറന്നുകൊടുത്തത് ഒരു മുസ്ലിം രാഷ്ട്രത്തിലൂടെ തന്നെയാണ് അതിൽ പല വിവാദങ്ങളും ഇപ്പോൾ പുകയുന്നുണ്ട് എന്നിരുന്നാൽ പോലും കൃത്യമായ ആ രാജ്യം അറിയാതെ ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ആയത്തുള്ള ഖമീനി എന്ന ഇറാന്റെ ആത്മീയ നേതാവ് അങ്ങനെ കൂടുതൽ ദുർബലനായിക്കൊണ്ടിരിക്കുന്നു അനുദിനം ഇസ്രയേലിന്റെ ആക്രമണത്തിന് ശേഷമാണ് ആയത്തുള്ള അലി ഖമീനിയുടെ അസുഖം ഊർജിച്ചതായൊരു വാർത്ത പുറത്തു വരുന്നത് അദ്ദേഹം അർബുദ ബാധിതനായി വളരെയധികം ഗുരുതരാവസ്ഥയിലാണ് ബുദ്ധിമുട്ടുന്നു എന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ഈ ഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് എല്ലാ മാർഗങ്ങളും എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് മറുപടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു അതിനുള്ള പിന്തുണയും ഖമൈനി നൽകുന്നു ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന വാർത്താസമ്മേളനത്തിലൂടെയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്മയിൽ ബാഖേ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രയേൽ ആക്രമണത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഇറാന്റെ തിരിച്ചടി എന്ന് നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചു കൊണ്ടാണ് ഈ നീക്കം കടക്കുന്നത് ഫലപ്രദമായ രീതിയിൽ കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള മുന്നറിയിപ്പാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിനിടയിൽ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത ഉപയോഗിച്ചതിൽ ഐക്യരാഷ്ട്രസഭയോട് പരാതിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇറാഖ് ചൂണ്ടിക്കാട്ടിയത് ഇറാഖ് വ്യോമപാതയിലൂടെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനും യു എൻ രക്ഷാസമിതിക്കും ഇറാഖ് സർക്കാരിന്റെ വക്താവ് ബാസിം അലവാഡിയാണ് കത്തയച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇറാഖ് അതിനുള്ള സമ്മതം മൂളി കഴിഞ്ഞാൽ ഇറാഖിനും വലിയ തോതിൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെതിരെ തിരിയുന്നില്ല എങ്കിൽ പോലും ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്